ഹായ്, ഇപ്പൊ നമ്മളിന്ന് ദീപ്സ് കിച്ചണില് നല്ലൊരു കിട്ടിയിലെ ചിക്കൻ ഫ്രൈ ആണ് ചെയ്യണത്. ഇതിനു മുമ്പ് ഒരുപാട് ചിക്കൻ ഫ്രൈയുടെ റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അതിൽ നിന്ന് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. ടേസ്റ്റി ആണോ അത്രയും. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ വാങ്ങിക്കുമ്പോൾ നല്ലൊരു മസാലയൊക്കെ കണ്ട് കിട്ടില്ലേ, അതുപോലെ കുറച്ച് മസാലയൊക്കെ തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു കിടുക്കച്ചി ചിക്കൻ ഫ്രൈ. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയാൽ മാത്രം പോരാ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുള്ള ഒരുപാട് ചിക്കൻ ഫ്രൈ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല നല്ല കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹലോ, നമസ്കാരം, എല്ലാ പേർക്കും ദീപ്സ് കിച്ചനിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിന്ന് ദീപ്സ് കിച്ചനിലെ ഒരു ചിക്കൻ ഫ്രൈ ആണ് ചെയ്യണത്, ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ. ഇതിനു മുമ്പ് ഞാൻ ചിക്കൻ ഫ്രൈയുടെ ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് കാണണം. അപ്പം ഞാൻ ഇതിന് എല്ലോ ഉള്ള ചിക്കനും കുറച്ച് എല്ലില്ലാത്ത ചിക്കനും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി എടുക്കാമേ, ഒരു ജാറ്. ഇപ്പം ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാനിതാ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു മസാല തയ്യാറാക്കണേ. അതിനായിട്ട് ഞാനൊരു മിക്സി എടുത്തിട്ടുണ്ടേ. ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എരിവിന്. നമ്മൾ ഇതിലോട്ട് കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, മുളക് പൊടിയുടെ ആ ഒരു എരിവേ ചിക്കനിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് മുളക് പൊടി അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു ഹാഫ് ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല, ഒരു നാലല്ലി വെളുത്തുള്ളി. ഇതേപോലെ നിങ്ങൾ തോലൊന്നും കളയേണ്ട കാര്യമില്ല, ഒന്ന് കഴുകിയതിന് ശേഷം എടുത്താൽ മതി. അതേപോലെ ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി. ഇനി നമുക്കിതിലോട്ട് ഒരു മൂന്ന് തള് കറിവേപ്പില. നിങ്ങൾ ഒരുപാട് കറിവേപ്പില ഇടലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോ. ആവശ്യത്തിന് ഒരു മൂന്ന് തള് കറിവേപ്പിലയുടെ ആവശ്യമേ നമുക്കുള്ളൂ, അത്രയും ചേർത്താൽ മതി. ചിക്കനിലത്തേക്ക് ആവശ്യമായ ഉപ്പ് ഇത്രയും ചേർത്ത് മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിലോട്ട് നിങ്ങൾ വെള്ളമോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല, ഇത് ഇത്രയും മാത്രം നിങ്ങളൊന്ന് അടിച്ചെടുത്താൽ മതി. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മസാല നമുക്ക് ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നിങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചേക്കണേ, അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിങ്ങൾ കൈ കൊണ്ട് നന്നായിട്ട് മസാല ഇതിലോട്ടൊന്ന് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് പിടിക്കണം. അപ്പോഴേ നല്ല ഈവൻ ആയിട്ട് കിട്ടേയുള്ളൂ. മസാലകളെല്ലാം ഇതിൽ നല്ല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനും നിങ്ങൾക്ക് പറ്റുള്ളൂ. വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പൊ ഇതിപ്പോ ഡ്രൈ ആയിട്ടാണ് ഇരിക്കണം, അപ്പൊ ഞാനൊരു അല്പം വെള്ളം അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നാരങ്ങ നീര് ചേർക്കണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോ നാരങ്ങ നീര് ഒന്നും ചേർക്കുന്നില്ല, ഇത് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ വെള്ളം. ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അപ്പൊ നിങ്ങൾ രാത്രി മിക്സ് ചെയ്തിട്ട് രാവിലെ ഫ്രൈ ചെയ്യുന്ന മതി, നല്ല പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിത് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഓയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നിങ്ങൾ ചൂടാക്കാനായിട്ട് ഇടാനായിട്ട്. ഒരുപാട് ഓയിലൊന്നും വേണ്ട, കുറച്ച് ഓയിൽ മതി. നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച ചിക്കന്റെ പീസ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോഴേ നല്ല ആകുമെല്ലാം നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മളെ ചിക്കൻ്റെ റെഡി ആയിട്ടുണ്ടേ, ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാനിവിടെ വേറൊരു കടായി എടുത്തിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണ് ഓയില്, ഇതിലോട്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ചതച്ചത്, അതുപോലെ തന്നെ ഇഞ്ചി, അതുപോലെ ഒരു മൂന്നാല് ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം വലിയ ജീരകമില്ലേ അത്, പിന്നെ കുറച്ചധികം കറിവേപ്പില. ഫസ്റ്റ് ഇത്രയും ചേർത്ത് കൊടുക്കണേ, നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിത്ര ഞാനിപ്പോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു കളർ ചേഞ്ച് ഒക്കെ കണ്ടല്ലോ. ഇനി എന്ത് ചെയ്യുക, അവിടെ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര വേണം എന്നുള്ളത്.
കുറച്ച് നാളികേരം എടുത്തിട്ട് ഒന്ന് ഇതിൻ്റെ ഒപ്പം തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഈ ഒരു കളർ വൈറ്റ് കളറ് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്ന നേരത്തേക്കും ഒന്ന് വറുത്ത് കൊടുക്കുക. അപ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വറ്റൽ മുളക് ചതച്ച് അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഒപ്പം തന്നെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു കോട്ടിങ്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ, അതിൻ്റെ ആ കക്കൊന്നും വേണ്ട, ഉള്ളി ചിക്കൻ മാത്രം, അതിൻ്റെ ആ ഒരു പൊരിയും അത് കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ ചിക്കൻ എല്ലാം ചേർത്ത് കൊടുത്തു. നമ്മൾ എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടെ ഈ മസാലകളെല്ലാം കൂടെ ചിക്കൻ്റെ മേലെ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കും. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഇത് പ്രാവശ്യം ചിക്കൻ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ഈ ചിക്കൻ്റെ ഈ തേങ്ങയുടെ ഈ ഒരു മസാലയല്ലേ, അത് കഴിക്കാനാണ് സ്വാദ്, ചിക്കനെക്കാളും സ്വാദാണ് ആ മസാല എല്ലാം കൂടെ കോട്ടിങ് ആയിട്ട് കഴിക്കാനായിട്ട്. നന്നായിട്ട് ഇതിൻ്റെ ഒപ്പം നല്ല മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തേ. ലാസ്റ്റ് നിങ്ങൾ കഴിക്കാൻ നേരത്ത് കുറച്ച് നാരങ്ങാ നീരും കൂടെ ഒരു ചേർത്ത് മിക്സ് ചെയ്ത് രണ്ട് സവാളയും കൂടെ ചേർത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കൂ. ഭയങ്കര ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കുക. ഷുവറായിട്ട് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴും ഒരു പ്രാവശ്യം ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പം അവർ ആ അഭിപ്രായം പറയും. അത്രയ്ക്കും ടേസ്റ്റാണ്, നമ്മളെ ഹോട്ടലിൽ കിട്ടുന്ന ആ ഒരു രുചിയിലെ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കിട്ടും. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ഈ ചിക്കൻ ഫ്രൈ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ. താങ്ക് യു.